സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദങ്ങൾ ശക്തി പ്രാപിക്കുന്നതാണ് സംസ്ഥാനത്ത്. മഴ കനക്കാനുള്ള കാരണം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അലക്സ മുഹമ്മദ്, അലക്സ്, 1 ന്യൂനമർദ്ദമല്ല 2 ന്യൂനമർദ്ദം, ഇരട്ട ന്യൂനമർദ്ദം കൊടുമ്പിരി കൊള്ളുകയാണോ? ഹാഷ്മി, നിസ്സംശയം പറയാം, സംസ്ഥാന അതായത് കേരളത്തിൽ ഈ ഇരട്ട ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണിത് അറബിക്കടലിലും അതുപോലെ ബംഗാൾ ഉൾക്കടലിലുമായി രൂപം കൊണ്ടത്. ഈ രണ്ട് ന്യൂനമർദ്ദങ്ങളും ശക്തി കൂടിയ ന്യൂനമർദ്ദങ്ങളായി മാറിയിട്ടുണ്ട്. ഈ അറബിക്കടലിലെ ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സമാനമായി തന്നെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിൻ്റെയും സാഹചര്യം അതുതന്നെ. ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിലേക്കുള്ള പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയും സംസ്ഥാനത്ത് മഴ തുടരും, വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. അതിൽ ഇന്ന് സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ആ തരത്തിൽ തന്നെ 10 ജില്ലകളിൽ, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഈ യെല്ലോ അലേർട്ട്. തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എങ്കിലും തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു. പലയിടങ്ങളിലും ഇടവിട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴ പലയിടങ്ങളിലും ലഭിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മലയോര മേഖലയിലൊക്കെ കാര്യമായി തന്നെ മഴ ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ട്. നെയ്യാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. പേപ്പാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ വരുന്ന മിനിറ്റിൽ 160 സെൻറ്റിമീറ്റർ ഉയർത്താൻ പോകുന്നു. അത്തരത്തിൽ കരമനയാർ, കിള്ളിയാർ, നെയ്യാറിന് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖലയിലും അതുപോലെ തീരമേഖലയിലും തന്നെയാണ്. ആ രണ്ട് മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കാരണം മലയോര മേഖലയിൽ മഴ കനക്കും എന്നുള്ളതാണ്. ശക്തമായ മഴ ഒപ്പം കാറ്റ്, ഇടിമിന്നലിനും സാധ്യത. അതിനാൽ പൊതുജനങ്ങൾ കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ഈ മഴ അടുത്ത 2-3 ദിവസം കൂടി തുടരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീരമേഖലയിലാകട്ടെ, കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് കടലിൽ സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായി കൂടുതലായ മഴ ഇങ്ങനെ നിന്നു പെയ്യുന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ താഴ്ന്ന ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം തുടങ്ങിയതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിനാൽ സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ഒക്കെ ജാഗ്രത പാലിക്കണം. സർക്കാർ സംവിധാനങ്ങളോട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലകൾ, പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലകൾ, കർശനമായ ജാഗ്രത ഈ മേഖലയിലും തുടരണം. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണം. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് നിലനിന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോറിങ് അതുപോലെ മൈനിങ് പ്രവർത്തനങ്ങൾ, ഖനന പ്രവർത്തനങ്ങൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലയിലേക്ക്, കായലോര മേഖലയിലേക്ക്, കടലോര മേഖലയിലേക്കൊക്കെ വിനോദസഞ്ചാരവും നിരോധിച്ചിരിക്കുന്നു. പൊന്മുടിയിലേക്കൊന്നും യാത്രക്കാരെ കയറ്റിവിടുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ. അത്തരത്തിൽ കർശനമായ ജാഗ്രത സർക്കാർ സംവിധാനങ്ങൾ ഈ ഘട്ടത്തിലും തുടരുന്നു. മഴ അടുത്ത 2-3 ദിവസം കൂടി തുടരും. ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഹാഷ്മി, അലക്സ മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്, മുന്നറിയിപ്പ് നൽകിയത്, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞത്. ഇതാ ഒരുപാട് പ്രേക്ഷകർ, വിഷ്ണുരാജ് പറയുന്നു കൊല്ലത്ത് ഹെവി റെയിനാണ്, ഓമശ്ശേരി നല്ല മഴ എന്ന് പറയുന്നു, ഹിദായത്ത് പറയുന്നു കോഴിക്കോട് ഹെവി റെയിൻ എന്ന് പറയുന്നു, പവിത്ര 10 ഹെവി റെയിനാണെന്ന് പറയുന്നു, എറണാകുളം പനമ്പിള്ളി നഗർ നല്ല മഴയാണ്. അങ്ങനെ കേരളത്തിൻ്റെ അരുൺകൃഷ്ണൻ 10 ഗ്രീൻ അലർട്ടാണ്, പക്ഷേ ഹെവി റെയിൻ എന്ന് പറയുന്നു. ഒറ്റപ്പാലത്ത് മഴയില്ല എന്ന് പറയുന്നു. പാലക്കാട് നല്ല മഴ എന്ന് പറയുന്നു. പാലക്കാട് സൈക്കോ മഴ എന്നൊരു പ്രേക്ഷകർ ഇടയ്ക്ക് പറഞ്ഞു. എന്തായാലും കേരളമെമ്പാടും മഴയാണ്. നേരത്തെ അലക്സ മുഹമ്മദ് മുന്നറിയിപ്പുകൾ പറയുകയായിരുന്നു. അതിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. മത്സ്യബന്ധനത്തിൻ്റെ വിലക്ക് എന്ന് പറയുമ്പോൾ തീര മേഖലയിൽ ആദ്യം ഉണ്ടാകുന്ന കാര്യം മനസ്സിലാക്കാം. പക്ഷേ അത്രത്തോളം കടൽ പ്രക്ഷുബ്ധമാണ്, ഇരട്ട ന്യൂനമർദ്ദമാണ്. അതുകൊണ്ട് ആ മുന്നറിയിപ്പുകളോട് മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും